ക്യാമ്പസുകൾക്കകത്ത് വർദ്ധിച്ചു വരുന്ന അരാഷ്ട്രീയവാദം, വർഗീയത, മയക്കുമരുന്നിന്റെ അമിത ഉപഭോഗം, അതിനും അപ്പുറത്തേക്ക് ക്യാമ്പസ് ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയം, ഇതിനെയൊക്കെ ഏറ്റവും ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന ഇടങ്ങളായിട്ട് എസ്എഫ്ഐ പ്രവർത്തിക്കുന്ന ക്യാമ്പസുകൾ മാറണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരുപക്ഷേ ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയം, നാം നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് വിദ്യാർത്ഥികൾക്കെതിരെ നടക്കുന്ന സകലമാന നെറികേടുകൾക്കെതിരായിട്ടുള്ളതായിരിക്കണം, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എസ്എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ക്യാമ്പസുകൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന ഈ ഘട്ടത്തിൽ ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലാ ജാഥകൾ സംഘടിപ്പിക്കണമെന്ന തീരുമാനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മുഴുവൻ ഈ മാസം മുഴുവനായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജില്ലാ ജാഥകൾ വ്യത്യസ്തമായ രീതിക്കകത്തേക്ക് സംഘടിപ്പിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഒരുപക്ഷെ നാം നേരിടുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ, വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, ദേശീയ വിദ്യാഭ്യാസ നയം പോലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളിൽ ഏറ്റവും ആഴത്തിൽ ഹനിക്കപ്പെടുന്ന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ അധികാര സ്രോതസ്സുകളടക്കം മാറിക്കൊണ്ടേയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഏറ്റവും ഉറക്കെ മുഴക്കി കേൾപ്പിക്കാൻ നമ്മുടെ സമര കേന്ദ്രങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എസ്എഫ്ഐ ജാഥകൾ സംഘടിപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. ഒരുപക്ഷെ രൂപീകരിക്കപ്പെട്ട് 5 പതിറ്റാണ്ടിന്റെ സമരതീക്ഷണമായിട്ടുള്ള ചരിത്രത്തെ ഉയർത്തിക്കാണിക്കാൻ പ്രാപ്തിയാർജിച്ച എന്റെയും നിങ്ങളുടെയും എസ്എഫ്ഐ എന്ന പ്രസ്ഥാനം ഒരുപക്ഷെ നാളിതുവരെയും ഉയർത്തിക്കാണിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ പറയുന്നത് പോലെ ഈ 5 പതിറ്റാണ്ട് കാലത്ത് ഇന്ത്യാരാജ്യത്ത് അവകാശ ബോധ്യമുള്ള ഇന്ത്യൻ പൌരന്മാരെ വാർത്തെടുക്കുക, തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കുക, തല ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുക, ശബ്ദമുയർത്തി മുദ്രാവാക്യം വിളിക്കുക എന്നൊക്കെയുള്ള ഏറ്റവും വലിയ ആശയങ്ങൾക്കകത്തേക്ക് മനുഷ്യനെ നയിക്കാൻ പ്രാപ്തിയാർജിച്ച് എടുത്തിട്ടുള്ളത് നമ്മുടെ സമരങ്ങളിലൂടെയായിരുന്നു എന്ന് ഒരിക്കൽ കൂടി നാം അടയാളപ്പെടുത്തി പോവുകയാണ്. ഒരുപക്ഷെ എന്തായിരുന്നു വിദ്യാർത്ഥികളുടെ അവകാശം, എന്തായിരുന്നു 70കൾക്ക് മുന്നേ കേരളത്തിനകത്തുള്ള ഇന്ത്യക്കകത്തുള്ള ക്യാമ്പസുകളുടെ സ്ഥിതി എന്നതൊക്കെ നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അറിയാവുന്നതാണ്. 70കൾക്ക് ശേഷമുള്ള കേരളത്തിനകത്തുള്ള കലാലയങ്ങളെ ഈ 2022 വരെ ഈ രീതിക്കകത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് സമത്വത്തിന്റെ, ആശയങ്ങളുടെ, നന്മയുടെ, സർഗാത്മകതയുടെ കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ കലാലയങ്ങളെ മാറ്റാൻ, നല്ല ചർച്ചകളുടെ വേദിയായിട്ട് കലാലയങ്ങളെ മാറ്റാൻ, ഏറ്റവും മികവാർന്ന യൂണിയനുകളായിട്ട് കേരളത്തിനകത്തുള്ള സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജ് യൂണിയനുകളെ മാറ്റി തീർക്കുന്നതിനൊക്കെ നാം നടത്തിയിട്ടുള്ള ഐതിഹാസികപരമായിട്ടുള്ള സമര പോരാട്ടങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ജാഥകൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ 2 വർഷക്കാലത്തെ അനിതര സാധാരണമായിട്ടുള്ള പ്രയാസങ്ങൾക്കകത്ത് വല്ലാതെ വിറങ്ങലിച്ചു പോയിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് കഴിഞ്ഞ കാലത്തെ പോലെ പൂർവാധികം ശക്തിയോടുകൂടിയിട്ട് ഏറ്റവും നന്നായിട്ട് ഒരുമിച്ചിരുന്നുകൊണ്ട് പാട്ടുപാടിക്കൊണ്ട് രാഷ്ട്രീയം സംവദിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പഴയ കാലത്തെ പോലെ വിദ്യാർത്ഥികൾ കലാലയങ്ങൾക്കകത്തേക്ക് ക്ലാസ് മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ആ 2 വർഷക്കാലം വല്ലാതെ പേടിച്ചിരേണ്ടിരുന്ന വിദ്യാഭ്യാസ മേഖലയെ പോലും ഏറ്റവും ആഴത്തിൽ രാഷ്ട്രീയം സംവദിക്കുന്ന ഇടങ്ങളാക്കി മാറ്റാൻ നാം വഹിച്ചിട്ടുള്ള പങ്കിനെ ഒന്നുകൂടി അടയാളപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എസ്എഫ്ഐയുടെ ജില്ലാ ജാഥകൾ കടന്നു പോകേണ്ടത് എന്ന് നാം പറഞ്ഞു വെക്കുകയാണ്. ഒരുപക്ഷെ മനുഷ്യൻ കേട്ടുപോലും കേൾവിയില്ലാതിരുന്നൊരു പ്രതിസന്ധി കാലഘട്ടത്തെ മനുഷ്യന് തൊട്ടപ്പുറത്തിരുന്ന മനുഷ്യനെ പോലും മാസ്ക് മാറ്റിയിട്ടൊന്ന് ചിരിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ അപ്പുറത്ത് ജീവിക്കുന്ന അയൽക്കാരൻ മരിച്ചോ ജീവിച്ചോ എന്ന് പോലും അറിയണമെങ്കിൽ 6 മണിയുടെ വാർത്താ സമ്മേളനം കേൾക്കേണ്ടി വന്നിരുന്നൊരു കാലഘട്ടത്തിൽ തന്റെ അധ്യാപികമാരെ, തന്റെ സുഹൃത്തുക്കളെ മുഖാമുഖം പോലും നോക്കാതെ ഒരുപക്ഷെ മൊബൈൽ ഫോണിനകത്തും ടിവിക്കുള്ളിലും മാത്രം തങ്ങളുടെ വിദ്യാഭ്യാസ പ്രക്രിയ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു 2 വർഷക്കാലത്ത് പോലും ഏറ്റവും മാനവികമായിട്ടുള്ള ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ടോ, എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ അവകാശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ, സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ടോ, വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തുന്നുണ്ടോ, വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അങ്ങനെ സമൂഹത്തിലാകമാനുള്ള വിഷയങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഈ അനിതര സാധാരണമായിട്ടുള്ള പ്രതിസന്ധി കാലഘട്ടത്തിനകത്തും സജീവമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് സന്നദ്ധ സേവനങ്ങളുടെ നേതൃത്വമായിട്ട് മാറിയിട്ടുള്ള ഒരു
प्रस्थान वी पीति क्यापस सर्गात्मक काल वी सजीव तेरे प्रक्रिया कलालय नींटी एंतय नाम उयरपिटी मुद्रावाक्यमुयरपिटा मोटे और पक्षे മയക്കുമരുന്നിന്റെ വല്ലാതെ ആധിക്യം കൂടി വരുന്ന ഈ കാലഘട്ടത്തിനകത്ത് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലഹരി ഉപയോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ സ്കൂളുകളും കലാലയങ്ങളും മയക്കുമരുന്നിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള സ്രോതസ്സുകളും ഉറവിടങ്ങളുമായിട്ട് മാറുകയും വിദ്യാർത്ഥികൾ കൈമാറ്റം ചെയ്യുന്ന ആൾക്കാരായിട്ട് വിനിമയത്തിന്റെ ഉപാധികളായിട്ട് മാറുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മയക്കുമരുന്ന് പോലെയുള്ള ഏറ്റവും മോശപ്പെട്ട പ്രവണതയിൽ നിന്നും നമ്മുടെ യുവതലമുറയെ മാറ്റുക രാഷ്ട്രീയവാദം വലിയ രീതിക്കകത്തേക്ക് ക്യാമ്പസുകൾ കടന്നുവരുന്ന ഈ കാലഘട്ടത്തിനകത്ത് വർഗീയതയെ ഏറ്റവും നല്ല രീതിക്കകത്തേക്ക് ക്യാമ്പസുകളിൽ വിളമ്പുന്നതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയവാദം ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടത്തിനകത്ത് ഇത്തരത്തിലുള്ള തെറ്റായ വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ഏറ്റവും ആഴത്തിൽ ഹനിക്കുന്ന ഇത്തരം പ്രവണതകളിൽ നിന്നും നല്ല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സമൂഹത്തിനകത്തുള്ള വിഷയങ്ങളിലൊക്കെ ഏറ്റവും ബോധവാനായിട്ട് ചിന്തിക്കാൻ പ്രാപ്തിയുള്ള വിദ്യാർത്ഥികളായിട്ട് നമ്മുടെ സമൂഹത്തിനകത്തുള്ള കലാലയത്തിനകത്തുള്ള വിദ്യാർത്ഥികളെ മാറ്റണം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഒരുപക്ഷേ എന്താണ് വിദ്യാഭ്യാസ നയം എന്ന് ഫറൂഖ് കോളേജിനകത്തിരിക്കുന്ന വിദ്യാർത്ഥികളോട് സൂചിപ്പിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ കൂടിയും മുതിർന്ന വിദ്യാർത്ഥികൾ എന്ന രീതിക്കകത്തേക്ക് ഏറ്റവും ആഴത്തിൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തെ അടിയാളപ്പെടുത്തേണ്ട വിദ്യാർത്ഥികൾ എന്ന രീതിക്കകത്തേക്ക് ഇന്ന് നാം നേരിടുന്ന വർഗീയതയെക്കുറിച്ച് രാജ്യത്തിന്റെ പ്രയാസങ്ങളെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും ചർച്ച ചെയ്യുന്നവരായിട്ട് നാം മാറേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ സമരങ്ങളുടെ വലിയ പാരമ്പര്യത്തെ നാം എല്ലാ വേദികളിലും പറഞ്ഞ് അടയാളപ്പെടുത്തി പോവാറുണ്ട്. ഇന്ത്യ രാജ്യത്ത് മരിക്കാതിരിക്കാൻ സമരം ചെയ്യുന്ന മനുഷ്യരുടെ മുദ്രാവാക്യങ്ങളാണ് ഇന്ന് നാം കേട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അതുമല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ട് നാം ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യർ മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള സമരങ്ങൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് കൊല ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടിണിക്കെതിരായിട്ട് മരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്ന സമരം ചെയ്യേണ്ടി വരുന്ന ഗതികെട്ട വിഭാഗക്കാരെ അടിയാളപ്പെടുത്തുന്ന ഇന്ത്യയുടെ സമര തെരുവോരങ്ങളെ നയിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ നയിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മരിക്കാതിരിക്കാൻ മനുഷ്യൻ സമരം ചെയ്യേണ്ടി വരുന്നു. ഒരുപക്ഷെ പെൺകുട്ടികളടക്കം ഈ വേദിക്കകത്ത് ഇരിക്കുമ്പോൾ എല്ലാ വേദിയിലും വളരെ ആകുലതയോടുകൂടി SFI പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടം മുതൽ ഇങ്ങോട്ടുള്ള ഐതിഹാസിക സമരങ്ങളിലൊക്കെയും തന്റേതായിട്ടുള്ള അടയാളപ്പെടുത്തൽ വഹിച്ചിട്ടുള്ള രക്തസാക്ഷിത്വത്തിലടക്കം വലിയ പ്രാധാന്യവും പങ്കും വഹിച്ചിട്ടുള്ള സ്ത്രീകളൊക്കെയും മനുഷ്യരുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളിലൊക്കെയും ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറിയിട്ടുള്ള സ്ത്രീകളൊക്കെയും ഈ 2022 തന്റെ വീട്ടിലിരിക്കുന്നതിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു എന്ന പ്രാധാന്യത്തിൽ വേണ്ടി പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം നാം നമ്മുടെ രാഷ്ട്രീയം സംവദിക്കേണ്ടത്. വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ മുദ്രാവാക്യം വിളിക്കുന്നു, പട്ടിണിക്കെതിരായിട്ട് കർഷകർ സമരം ചെയ്യുന്നു, മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരാകമാനം സമരം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രതിസന്ധി നിറഞ്ഞ ഒരു ചുറ്റുപാടിലൂടെയാണ് നാം വിദ്യാർത്ഥികളായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ രോഹിത് വെമ്മിലിയെ മറന്നുപോയവരല്ല നമ്മൾ വിദ്യാർത്ഥികൾ ആരും. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ കലാലയങ്ങളിലൊക്കെ SFI നയിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ മുദ്രാവാക്യം രോഹിത് വെമ്മിലിയെ പോലുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കുന്ന രാജ്യത്തിനകത്തുള്ള സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ അവർ അതിൽ നിന്നും പിന്മാറുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രോഹിത് വെമ്മിലിയുടെ ആത്മഹത്യയിൽ വലിയ പ്രക്ഷോഭവും പ്രതിരോധവും തീർത്ത് നാം ക്യാമ്പസിലകത്തുകൂടി കടന്നുപോയിട്ടുണ്ട്. ആ മനുഷ്യൻ എഴുതി വെച്ചിട്ടുള്ള കുറിപ്പ് ഇങ്ങനെയായിരുന്നു, ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിനകത്തുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ ശേഷിയുള്ള ഒരുപക്ഷെ അങ്ങനെ ഒരു ക്യാമ്പസിനകത്ത് സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിക്കാൻ യോഗ്യത ലഭിക്കുകയും ആരാവണമെന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് ഈ ലോകം അറിയപ്പെടുന്ന ഒരുപക്ഷെ നക്ഷത്രങ്ങളെ സ്നേഹിക്കുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിട്ട് എനിക്ക് മാറണം എന്ന ആഗ്രഹവുമായിട്ട് ഇന്ത്യക്കകത്തുള്ള ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലയിൽ അഡ്മിഷൻ നേടി കടന്നു വരികയും പിന്നീട് തന്റെ വിദ്യാഭ്യാസ പ്രക്രിയയിലെ ഭാഗമായിട്ട് അതിന്റെ ഇടയിൽ എവിടെയോ തിരിച്ചറിയുകയാണ് താൻ ഈ വിദ്യാഭ്യാസം ലഭിക്കേണ്ടവനല്ല, അല്ലെങ്കിൽ ഈ രാജ്യത്തിനകത്ത് ഞാൻ ജനിച്ചു വീണ ജാതിയിൽപ്പെടുന്ന മനുഷ്യരൊന്നും വിദ്യാഭ്യാസം ലഭിക്കേണ്ട വിഭാഗക്കാരല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിവെക്കുന്ന ആത്മഹത്യ കുറിപ്പ് ഇങ്ങനെയായിരുന്നു, 26 വയസ്സ് വരെയുള്ള എന്റെ ജീവിതത്തിനിടയിൽ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ
ജനിച്ചുവീണ ജാതി മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരേയൊരു തെറ്റ് എന്ന് എഴുതി വെച്ച ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയാണ് നമ്മൾ വായിച്ചിട്ടുണ്ട് കലാലയങ്ങളിലൂടെ വൈകാരികമായിട്ടുള്ള ആത്മഹത്യാ കുറിപ്പ് ഓരോ ക്ലാസ് മുറിയിലും പോയിട്ട് വായിച്ച് പഠിച്ചു പോയിട്ടുള്ളവരാണ് ഇസഫയുടെ സഖാക്കൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കുറിപ്പുമായിട്ട് നമ്മൾ ആ ക്ലാസ് മുറിയിലേക്ക് വീണ്ടും കടന്നു ചെന്നു ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ബാപ്പ എന്റെ മതം പോലും എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു എഴുതി വെച്ചത് ഫാത്തിമ ലത്തീഫ് എഴുതി വെക്കുമ്പോ കൂട്ടിച്ചേർത്ത വാചകം ഇങ്ങനെയായിരുന്നു എന്റെ ആത്മഹത്യയുടെ കാരണം എന്നെ പഠിപ്പിച്ചിട്ടുള്ള സുദർശൻ പത്മനാഭൻ എന്ന അധ്യാപകനാകുന്നു പെൺകുട്ടികളൊക്കെ പെൺകുട്ടികളായതിന്റെ പേരിൽ മുസ്ലിം ആയതിന്റെ പേരിൽ ഒരുപക്ഷെ ഉയർന്ന ജാതിക്കാരനല്ലാത്തതിന്റെ പേരിൽ സാമ്പത്തികമായിട്ട് പിന്നോക്ക സ്ഥിതിയിലായി എന്നതിന്റെ പേരിൽ ഇങ്ങനെ സമൂഹത്തിന്റെ വിവിധ നിരയിൽ നിന്നും കടന്നുപോയിട്ടുള്ള വിദ്യാർത്ഥികളാകമാനം വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ടവരായിട്ട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോകേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറുന്നു ഒരുപക്ഷെ നമ്മൾ എല്ലാ വേദിയിലും പറയാറുണ്ട് എന്തായിരിക്കണം വിദ്യാഭ്യാസം എന്ന് ചോദിക്കുമ്പോൾ എസ് എഫ് ഐക്കാർ പറയുന്ന ഒരു വാചകമുണ്ട് ഒരുമിച്ച് പഠിക്കുന്ന ഒരുമിച്ച് ബെഞ്ചിലിരിക്കുന്ന വിദ്യാർത്ഥിയുടെ പ്രയാസം കൂടി തന്റേതാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു ബോധ്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുക അതായിരിക്കണം വിദ്യാഭ്യാസ പ്രക്രിയയുടെ അവസാനത്തെ ലക്ഷ്യം എന്ന് നമ്മൾ പറയാറുണ്ട് ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പ്രയാസം തന്റേത് കൂടിയാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ട് 50 വർഷം കഴിഞ്ഞ് 52 വർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ 35 മനുഷ്യർ തന്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഈ അവകാശവും ലഭ്യമാകുന്നില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സാധ്യതകളൊന്നും അവന്റെ മുന്നിലില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ നിരാകരിച്ചുകൊണ്ട് ത്യാഗപൂർവമായിട്ടുള്ള രക്തസാക്ഷിത്വത്തിന്റെ വഴിയിലേക്ക് കടന്നുപോയത് എന്ന് നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട് അങ്ങനെയുള്ള 35 മനുഷ്യരുണ്ട് ഒരുപക്ഷെ കോഴിക്കോടിനടക്ക് അകത്ത് തന്നെ അല്ലെങ്കിൽ കേരളത്തിലാകമാനം സഖാവ് ധീരജ് വരെ ദേവാലയം തൊട്ട് ധീരജ് വരെയുള്ള 35 മനുഷ്യർ എസ് എഫ് ഐയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു എന്ന ഒരേയൊരു കാരണത്താൽ നിരവധിയായിട്ടുള്ള പ്രതിരോധ ശക്തികളാൽ ക്യാമ്പസുകൾക്കകത്ത് വെച്ച് ക്ലാസ് മുറിക്കകത്ത് വെച്ച് തങ്ങളുടെ വീടിനകത്ത് വെച്ച് തെരുവോരത്ത് വെച്ച് ഏറ്റവും ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നു ചെയ്ത ഒരേയൊരു തെറ്റ് എസ് എഫ് ഐയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന്റെ ശബ്ദമായിട്ട് അടിയുറച്ചു നിന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ട് സമരം ചെയ്തു പ്രതിഷേധം ചെയ്തു എന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ 35 മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നു ഒരുപക്ഷെ ഈ ചരിത്രം ആകെ എടുത്ത് പരിശോധിക്കുമ്പോൾ ത്യാഗപൂർവമായിട്ടുള്ള ഇന്നലകളെ എസ് എഫ് ഐ എല്ലാ കാലത്തും അടയാളപ്പെടുത്തി പോവാറുണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെയും തന്റെ സ്വന്തം ആവശ്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് വരാനിരിക്കുന്നൊരു തലമുറയ്ക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റണമെന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് സമരം ചെയ്ത് മുന്നോട്ടേക്ക് പോയ മനുഷ്യർ 1970 എസ് എഫ് ഐ രൂപീകരിച്ച് മാസങ്ങൾക്ക് ശേഷം 71 എസ് എഫ് ഐയുടെ ആദ്യത്തെ രക്തസാക്ഷി തിരുവനന്തപുരത്ത് ഉണ്ടാവുന്നു ഒരു സംഘടന ഇന്ത്യ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട് മാസങ്ങൾക്ക് ശേഷം എതിരാളികൾ ചിന്തിക്കുകയാണ് അത് പ്രതിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് ആ സംഘടനയുടെ ഭാഗമായിട്ട് കൊടിയുയർത്തി സമരം ചെയ്യുന്ന മനുഷ്യരൊക്കെ മരിക്കേണ്ടവരാണ് എന്ന് ഒരു സംഘടന രൂപീകരിച്ച മാസങ്ങൾക്കപ്പുറത്തേക്ക് ഈ നാടിനകത്തുള്ള അരാജകവാദികളൊക്കെയും ഈ രാജ്യത്തിനകത്തുള്ള മുതലാളിത്തങ്ങളൊക്കെയും ഈ രാജ്യത്തിനകത്തുള്ള വലതു രാഷ്ട്രീയവാദികളൊക്കെയും ചിന്തിക്കുന്നു സഖാവ് ദേവാലയം തൊട്ട് ഒരുപക്ഷെ കേരളത്തിനകത്തുള്ള ആദ്യത്തെ കലാലയ രക്തസാക്ഷി തലശ്ശേരി ബ്രണ്ണൻ കോളേജിനകത്തുള്ള സഖാവ് അഷ്റഫ് മുതൽ ഏറ്റവും അവസാനം കലാലയത്തിനകത്ത് മരിച്ചു വീണ സഖാവ് ധീരജ് വരെ എന്തായിരുന്നു അഷ്റഫ് ചെയ്തിട്ടുള്ള തെറ്റ് എന്ന് എസ് എഫ് ഐയുടെ വേദികളിൽ നാം പറഞ്ഞു പോവാറുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് മത്സരിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ബഹുഭൂരിപക്ഷം വോട്ടോടുകൂടിയിട്ട് എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുന്നു ആ ഒരൊറ്റ കാരണത്താൽ ക്യാമ്പസിനകത്തുള്ള കെ എസ് യു പ്രവർത്തകർ കൊല ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ക്യാമ്പസിനകത്ത് തെരഞ്ഞെടുത്തിട്ടുള്ള എസ് എഫ് ഐയുടെ ചെയർമാൻ സഖാവ് എ കെ ബാലനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കടന്നു വന്നിട്ടുള്ള കെ എസ് യുവിന്റെ കൊലയാളി സംഘത്തിന്റെ മുന്നിൽ നിന്നും തന്റെ സഖാവിനെ തന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്ന നല്ല നേതൃത്വത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കൊലക്കത്തിയുടെ മുമ്പിലേക്ക് പാഞ്ഞു കയറുകയും ത്യാഗപൂർവമായിട്ടുള്ള ഏറ്റവും നല്ല ചരിത്രത്തെ എസ് എഫ് ഐക്ക് വേണ്ടി അടയാളപ്പെടുത്തുകയും ചെയ്ത് രക്തസാക്ഷിത്വത്തിലേക്ക് കടന്നുപോയിട്ടുള്ള സഖാവ് അഷ്റഫ് അടക്കം ഒരുപക്ഷെ നിരവധിയായിട്ടുള്ള സഖാക്കൾ തൃശൂരിനകത്തുള്ള നിരവധി സഖാക്കൾ തോമസിന്റെ രക്തസാക്ഷിത്വം കഴിഞ്ഞ് തോമസിന്റെ കൂടെ പഠിക്കുന്ന സഖാവ് രാവുണ്ണി അടക്കമുള്ള മനുഷ്യർ തൃശൂർ ഗവൺമെന്റ് കോളേജിനകത്തുള്ള ഹോസ്റ്റൽ മുറിക്കകത്ത് എഴുതി വെച്ചിട്ടുള്ള വാചകം ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട തോമസേ കാലങ്ങൾക്ക് ശേഷവും ഇവിടെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളെ അടയാളപ്പെടുത്തും കാലങ്ങൾക്ക് ശേഷവും സഖാവ് തോമസിനെ കുറിച്ച്
ഒരുപാട് വിദ്യാർത്ഥികൾ പാടിക്കൊണ്ടേയിരിക്കും ഒരുപക്ഷേ ഇന്നലകളിൽ അനീതി പേമാരി പോലെ പെയ്തിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ആ വിദ്യാർത്ഥികൾ പാടി നടക്കും ഒരുപക്ഷേ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അടിയുറച്ചു നിന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് മനുഷ്യപറ്റോട് കൂടി ജീവിച്ചു എന്ന ഒരൊറ്റ കുറ്റത്താൽ നിങ്ങൾക്ക് അവർ മരണം വിധിച്ചപ്പോൾ അതിനുശേഷവും രക്തസാക്ഷിത്വം കൊണ്ട് കാലത്തെയും ജീവിതത്തെയും ഏറ്റവും നല്ല രീതിക്കകത്തേക്ക് അടിയാളപ്പെടുത്തി നീ കടന്നുപോയപ്പോൾ പ്രിയപ്പെട്ട തോമസേ വരാനിരിക്കുന്ന വലിയ തലമുറ നിങ്ങളെ പാടിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ഇനി വരാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ ആകമാനം അടിയാളപ്പെടുത്തി പോയിക്കൊണ്ടേയിരിക്കും എന്ന ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികൾ എഴുതി വെച്ചിരുന്നു ഒരുപക്ഷെ ഈ കാലഘട്ടത്തിനകത്താണ് നമ്മൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോയ സമയത്താണ് കേരളത്തിനകത്തുള്ള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് വെച്ച് എസ് എഫ് ഐയുടെ ഭാഗമായിട്ട് സംഭവിക്കാൻ പാടില്ലാത്തൊരു പ്രവർത്തനം എസ് എഫ് ഐയുടെ ഭാഗമായിട്ടുണ്ടായത് എന്നാൽ എസ് എഫ് ഐയുടെ നേതൃത്വം പൂർണ്ണമായിട്ടും എസ് എഫ് ഐയുടെ സംഘടനാ രീതിക്ക് യോജിക്കാത്തൊരു പ്രവർത്തനം ക്യാമ്പസിനകത്ത് എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളിൽ നിന്നും ഉണ്ടായപ്പോ അതിനെ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള പക്വതയാർന്നിട്ടുള്ള തീരുമാനവും നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് നാം കണ്ടിട്ടുണ്ട് അങ്ങനെ ചരിത്രമാകെ എടുത്തു പരിശോധിക്കുമ്പോൾ എസ് എഫ് ഐയെ ഇല്ലാതാക്കാനായിട്ട് നിരവധി അക്രമ സംഭവങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് എഫ് ഐ നമ്മുടെ നാട്ടിനകത്ത് പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ പാടില്ലാത്ത സംഘടനയാണ് എന്ന തീരുമാനവുമായിട്ട് മാധ്യമങ്ങളടക്കം മുന്നോട്ടേക്ക് പോയ ഘട്ടത്തിനകത്ത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ള കത്തിക്കുത്തുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രതിരോധങ്ങൾ എസ് എഫ് ഐ സംഘടനയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ നാടിനകത്തുള്ള വലത് രാഷ്ട്രീയവാദികളൊക്കെ ഉയർത്തിക്കാണിച്ചപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ ക്യാമ്പസ് ആകമാനം നമ്മളന്ന് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആവേശത്തോടു കൂടിയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് കേരളത്തിനകത്തുള്ള ക്യാമ്പസുകൾക്കകത്ത് കെ എസ് യു എം എസ് എഫും അടക്കമുള്ള വർഗീയവാദികൾ വിദ്യാർത്ഥി വിരുദ്ധ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുടെ ആകമാനം ഇങ്ങനെ അടയാളപ്പെടുത്തി പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ ഉണ്ടോ നിങ്ങളൊന്ന് സൂക്ഷിച്ചുകൊള്ളുക ഈ കലാലയങ്ങളിൽ ആകമാനം എസ് എഫ് ഐയെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എസ് എഫ് ഐ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എസ് എഫ് ഐയുടെ രാഷ്ട്രീയത്തെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് കലാലയങ്ങൾക്കകത്തുള്ള ചുവരുകളിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എസ് എഫ് ഐയുള്ള ക്യാമ്പസാണോ നിങ്ങളൊന്ന് സൂക്ഷിച്ചുകൊള്ളുക എന്ന് എഴുതി വെച്ചപ്പോ അതേ ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികൾ ആകമാനം എസ് എഫ് ഐയെ ഞങ്ങൾ ഞങ്ങളുടെ ഇടനെഞ്ചിൽ സൂക്ഷിച്ചുകൊള്ളാം എന്ന് മറുപടി പറഞ്ഞത് ഈ കാലഘട്ടത്തിലാണ് ഇന്ന് നാം അടയാളപ്പെടുത്തി പോകേണ്ടതായിട്ടുണ്ട് വയനാട് വിഷയം വന്ന ഘട്ടത്തിൽ ആകമാനം എസ് എഫ് ഐയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ എസ് എഫ് ഐയുടെ സകലമാന വേദികൾക്കകത്തും അണമുറിയാതെ പ്രവാഹം പോലെ ഈ രാഷ്ട്രീയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം നേരിടേണ്ടി വരുന്ന സാധ്യതകളിലൊക്കെയും അതിനെ ഏറ്റവും വലിയ തുരുത്തുകൾ കൊണ്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ഇറങ്ങി വന്നത് നാം കണ്ടുപോയിട്ടുണ്ട് അങ്ങനെ എല്ലാ വേദികൾക്കകത്തും എസ് എഫ് ഐയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ കടന്നു വരുന്നു ഈ രാജ്യത്തിനകത്തുള്ള നെറികേടുകളെ കുറിച്ച് ഒരല്പം പോലും ആകുലതപ്പെടാതെ രാജ്യത്തിനകത്തുള്ള കെ എസ് യു അടക്കമുള്ള സംഘങ്ങളൊക്കെയും രാജ്യത്തിനകത്തുള്ള വലതു മാധ്യമങ്ങളൊക്കെയും ഈ നെറികേടുകളെ ഉയർത്തിക്കാണിക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് രാജ്യത്തിനകത്തുള്ള വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള നയങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് എസ് എഫ് ഐയുടെ പരിപാടികളിൽ ആൾക്കൂട്ടം വർദ്ധിക്കുമ്പോൾ അതിൽ ആകുലത പ്രകടിപ്പിക്കുന്നവരായിട്ട് മാറുന്നു ഒരുപക്ഷെ ഇന്ത്യയുടെ പാർലമെന്റ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സംവാദ വേദിയായിട്ട് നാം ഒക്കെ പഠിച്ചിട്ടുള്ള ഇന്ത്യയുടെ പാർലമെന്റ് നാം വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് ഇന്ന് ജില്ലാ ജാഥകൾ സംഘടിപ്പിക്കുമ്പോൾ ആ പാർലമെന്റിനകത്ത് പോലും ഒന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിനിധികളെ പോലും ചർച്ചയ്ക്ക് പോലും ഇരുത്താതെ ഇന്ത്യയെ സംബന്ധിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിക്കുന്ന നയങ്ങളൊക്കെയും പാസാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ ആ നയങ്ങൾക്കെതിരായിട്ട് നാം സമരം ചെയ്യാൻ മുന്നോട്ടേക്ക് വരുന്നു ആ പാർലമെന്റിനകത്ത് പോലും പോയിട്ട് രാജ്യത്തിനകത്തുള്ള എസ് എഫ് ഐയെ നിരോധിച്ചു തരണം എന്ന് പറയുന്നവരായിട്ട് കേരളത്തിനകത്തുള്ള വലതു നേതൃത്വം ആകമാനവും മാറിയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ കെ എസ് യുവിന് പ്രവർത്തിക്കണമെങ്കിൽ രാജ്യത്തിനകത്തുള്ള വലത് വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഈ നാടിനകത്തുള്ള എസ് എഫ് ഐയെ ഒന്ന് നിരോധിച്ചു തരണമേ എന്ന് നിലവിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിനകത്തുള്ള വലത് വിദ്യാർത്ഥി സംഘടനകൾ കെ എസ് യു കോൺഗ്രസ് അടക്കം മാറിപ്പോയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് വർഗീയത വിളമ്പുന്ന ഒരുപക്ഷെ ലിംഗസമത്വം എന്ന ആശയത്തെ തൊട്ടുപോലും കേട്ടുപോലും പരിചയമില്ലാതെ മനുഷ്യരൊക്കെയും ക്യാമ്പസുകൾക്കകത്തേക്ക് കടന്നു വരുന്നു പെൺകുട്ടിക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ തയ്യാറാവാത്ത വിദ്യാർത്ഥി സംഘടനകൾ ഹിന്ദുവിനെയും മുസ്ലിമിനെയും മാറ്റിയിരുത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തനം ആസൂത്രണം ചെയ്യാൻ മുന്നോട്ടേക്ക് വരുന്ന മനുഷ്യർ ഇവരെയൊക്കെയാണ് എസ് എഫ് ഐ ഏറ്റവും നല്ല രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ കടന്നു വരുന്നത് എന്ന് നാം തിരിച്ചറിയണം ആരാണ് കെ എസ് യു ക്യാമ്പസിനകത്ത് ഈ കാലയളവിലൊന്നും വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തിനേറെ വിദ്യാഭ്യാസ നയം പാവപ്പെട്ടവന്റെ മക്കളൊന്നും പഠിക്കണ്ട എന്ന് പറയുന്ന 2020 ൽ
അങ്ങനെ വർഗീയതയ്ക്കെതിരായിട്ട് മയക്കുമരുന്നിനെതിരായിട്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടത്തിന് വിധേയമാക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരായിട്ട് എസ്എഫ്ഐ ജാഥയുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ പ്രതിരോധത്തിന്റെ പ്രതിഷേധത്തിന്റെ ഈ വലിയ നാളുകളെ ഏറ്റവും നല്ല രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് അടിയാളപ്പെടുത്താനും ആ ജാഥയെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല രാഷ്ട്രീയം സംവദിക്കുന്ന ഇടങ്ങളാക്കി മാറ്റാനും പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ജാഥ അവസാനിക്കുന്ന വേളയിൽ ആറാം തീയതി തൊട്ട് പതിനാല് വരെ നടക്കുന്ന ഈ ജാഥ കോഴിക്കോട് ആകമാനമുള്ള പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലൂടെ കടന്നുപോയി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ക്യാമ്പസുകൾക്കകത്തുള്ള വിദ്യാർത്ഥികൾക്ക് എന്തായിരുന്നു ക്യാമ്പസുകൾക്കകത്തുള്ള ഇന്നലകളുടെ ചരിത്രം, ആ ക്യാമ്പസുകളെ ഇരുണ്ട ഘട്ടകാലത്ത് നിന്നും ഈ വലിയ വെളിച്ചം വീശുന്ന നാളുകളിലേക്ക് നയിച്ചിട്ടുള്ള ചരിത്രം എസ്എഫ്ഐയുടേതാണ് എന്ന് അടിയുറച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വേദികളായിട്ട് നമ്മുടെ ജാഥ മാറ്റാനും ആ തരത്തിൽ എസ്എഫ്ഐയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് സർവകലാശാലകൾക്കകത്ത് മുഴക്കിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും തെരഞ്ഞെടുപ്പുകളിൽ നാൾ ഇതുവരെയും നാം ഉയർത്തിപ്പിടിച്ചതുപോലെ കേരളത്തിലാകമാനം ഏറ്റവും നല്ല വിജയമുള്ള ഒരുപക്ഷെ അജയ്യരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിജയം മാത്രം നേടിയിട്ടുള്ള പ്രസ്ഥാനമായിട്ട് എസ്എഫ്ഐക്ക് മാറാൻ പറ്റിയിട്ടുള്ളത് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഇടമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് വേളകളെ മാറ്റാൻ നമുക്ക് പറ്റേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഏറ്റവും നല്ല രാഷ്ട്രീയം സംവദിക്കാനും ആ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഓരോ വിദ്യാർത്ഥികളെയും അണിനിരത്താനും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് പറ്റേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാജ്യത്തിനകത്തുള്ള പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള മതതീവ്രവാദ സംഘടനകളെ നിരോധിച്ചതിന്റെ ഭാഗമായിട്ട് രാജ്യമിത വർഗീയതയിൽ നിന്നും മാറി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിനകത്തുള്ള വർഗീയതയാകമാനം നമ്മൾ തുടച്ചു നീക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഗവൺമെന്റിന് നേരെ അവർ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയതയെ കൂടി ചെറുത്ത് തോൽപ്പിക്കാൻ ഇതാ രാജ്യത്തിനകത്തൊരു പ്രതിപക്ഷമുണ്ട്. അത് വിദ്യാർത്ഥികളുടേതാണ് എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഒരുപക്ഷെ നമ്മുടെ സമരങ്ങളെയൊക്കെ അടിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് സമരങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ ലാത്തികൾക്ക് മുന്നിലേക്ക് റോസാപ്പൂ നീട്ടിയിട്ടുള്ള സമര ചരിത്രത്തിന്റെ ഉടമകളാണ് ഞങ്ങളെന്ന് ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തി പോകാൻ സഖാക്കളെ നിങ്ങൾക്ക് പറ്റേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ തീക്ഷ്ണമായിട്ടുള്ള സമര കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ ക്യാമ്പസുകളെ മാറ്റാനും രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്ന ക്യാമ്പസുകൾക്കകത്തുള്ള അരാഷ്ട്രീയതയെ ഏറ്റവും നന്നായിട്ട് ചെറുത്ത് തോൽപ്പിക്കാൻ ഏറ്റവും നല്ല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്, അതിന്റെ ആവശ്യകതയുണ്ട് എന്ന് വീണ്ടും വീണ്ടും പറയുന്നതിന് വേണ്ടിയിട്ടും സഖാക്കളെ നിങ്ങൾക്ക് പറ്റേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് എസ്എഫ്ഐയിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ അണിനിരത്താൻ പറ്റുന്ന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് വിദ്യാർത്ഥികൾ ഓരോരുത്തരും മാറണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോടുള്ള ജില്ലാതലത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ജാഥ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.